എങ്ങനെ സബ്രക്ക അപ്പൊ അത് തന്നെ അപ്പൊ എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്താൽ മാത്രമാണല്ലോ ഇനി അടുത്ത വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ഇതൊരു വെറൈറ്റി ആയിരിക്കും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പൊ അത് മാക്സിമം നിങ്ങളും സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇത്ര ഉയർന്ന പ്രദേശത്താണല്ലോ മഞ്ഞു പുതച്ച മാമലകൾ നിറഞ്ഞ ബുടജാദ്രിയുടെ ആ ഉയർന്ന ഉത്തുംഗ ശൃംഗത്തിലാണല്ലോ ശങ്കരാചാര്യ സർവജ്ഞ പീഠം കയറിയത്. അപ്പം എന്ന് പറയുന്ന പോലെ ഈശ്വരനെ തൊട്ട് നിൽക്കാൻ കഴിയുന്ന സ്ഥലങ്ങളാണ് പ്രകൃതി. അതിലേറ്റവും കുളത്തില് ഉള്ളതുപോലെയുള്ള ഒരു എന്താ പറയുക ജലസാന്ദ്രത ആയിരിക്കില്ല. അപ്പൊ നമ്മൾ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഞങ്ങള് ഇവിടെ വന്നേക്കുന്നത് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു അമ്പലത്തിലേക്ക് പോണ വഴിയാണ്. നല്ല ഹൈറ്റ് ഉള്ള ഒരു പ്രദേശമാണ്. വൈകുന്നേരമാണ്, സമയം ഇപ്പോൾ ഏകദേശം ഒരു 5:30 കഴിഞ്ഞു, 5:40 ആവണു. അപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് ഞങ്ങളിപ്പോൾ. ഇത് കയറി മേളിലെത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല ഹൈറ്റുള്ള ഒരു പ്രദേശമായതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു വ്യൂ ഉണ്ടാവും. നമുക്ക് കാണാം നമ്മുടെ തൊട്ടടുത്തുള്ള ഗ്രാമത്തിലെ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു പ്രദേശത്തെ ഉയർന്ന ഒരു പ്രദേശത്തെ വ്യൂ എന്താണെന്നുള്ളത് നമുക്ക് കാണാം. അക്കുതേല അവിടെ കാണണുണ്ടോ? അത് പാറമട കേട്ടോ, അത് വലിയ പാറമട. അതീ കാണണേ കല്ലൊന്നും വിരിച്ചിട്ടുണ്ടായില്ല. ഇപ്പൊ ടാർ ചെയ്യാൻ വേണ്ടിട്ട് കല്ല് വിരിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്തൊക്കെ ഇത്ര നാളായിട്ട് വന്നിട്ടുണ്ടോ? മൂന്നാറിന് പോലും ഇത്രയും ഭംഗിയില്ലേ. അപ്പൊ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ നമ്മള് പോവാത്തത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നണേ. നല്ല കാറ്റടിക്കണുണ്ട് കേട്ടോ, മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. നല്ല കാറ്റടിക്കണുണ്ട്.
ശരിക്കും ഇടുക്കിയിലൊക്കെ പോയിട്ട് നമ്മൾ ഒരു വ്ലോഗ് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്ന് പറയുന്നത് പോലത്തെ വളരെ മനോഹരമായ പ്രദേശം. ശരിക്കും പറഞ്ഞാൽ ഈ ഇത് ഞാൻ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ എൻ്റെ പരിസരത്തുള്ള ആളുകൾ വരെ, എടാ ഇത് നമ്മുടെ മേപ്പുറത്തൊടി തന്നെയാണോ, ഇത് തേക്കമല തന്നെയാണോ, ഏഹ് അവിടെ നിന്നുള്ള വ്യൂ തന്നെയാണോ എന്ന് ചിലപ്പോൾ ചോദിച്ചു. എൻ്റെ പുറകിൽ കാണുന്നത് തേക്കമലയിലെ ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പാറമടയാണ്. ഇതിൻ്റെ ആഴം ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടില്ല, അപ്പുറത്തെ സൈഡിൽ പോയി നോക്കിയാലേ അത് കാണാൻ പറ്റുള്ളൂ. നല്ല കാറ്റാണ് കേട്ടോ, നല്ല സുഖം ഇവിടെ നിൽക്കാൻ. ആഹാ, ഓഹോ നല്ല കാറ്റ്, ദേ നല്ല സുഖം, നല്ല തണുത്ത കാറ്റ്. ആ നിങ്ങൾ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാലേ അവിടെയൊക്കെ വല്ല കുഴികളും ഇതൊക്കെ ഉണ്ടാവും. അവരവിടെ ഓരോ കാലമ്മ ഈ ചെറിയ മുള്ള് ചെറുതായിട്ട് കൊണ്ടു ഉറുമ്പല്ലാതെ, അത് ഇതിന്റെ അവിടെ ചെറിയ ചെറിയ മുള്ളുണ്ടാ അതിന്റെ ഇടയ്ക്ക്, അത് കൊണ്ടോ. ആ അത് കൊള്ളു, അത് കൊള്ളണ, ഞാൻ പറഞ്ഞില്ല അതിക്ക് നോക്കി കിടക്കണോന്ന്. ഈ തേക്കമല യൂട്യൂബിൽ കണ്ടിട്ട് ആരെങ്കിലും തേക്കമലയ്ക്ക് ടൂറ് വരികയാണെന്നുണ്ടെങ്കിൽ പറയാമല്ലോ, തന്നെ ഗ്രാമത്തിൻ്റെ ഉൾപ്രദേശമാണ്. ശരിക്കും ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് അങ്ങനെയുള്ളതൊന്നും അല്ല. ആ ഭാഗത്തേക്ക് പോകരുത് കേട്ടോ, അങ്ങോട്ടേക്ക് നേരെ പോകരുത്, അവിടെ പാറമടയാണ് കേട്ടോ. ഇങ്ങോട്ട് പോരെ, ഇങ്ങോട്ട് പോരത്, അവിടെ കാണുന്ന കുഴി പോലെ കാണുന്നില്ലേ, അത് പാറമടയാ. അപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടെ വന്നിരുന്നു, ഇതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞങ്ങളിപ്പോ ഇവിടെ വന്നെ. കാരണം കഴിഞ്ഞ ദിവസം വന്നപ്പോ വൈകുന്നേര സമയമായിരുന്നു, അപ്പോ അതിനേക്കാൾ നല്ല കാഴ്ചകൾ രാവിലെ കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഞങ്ങൾ രാവിലെ വന്നേക്കണത്. ഇപ്പൊ ഒരു സമയം 6:30 സമയമായി കാണും വെളുപ്പിന്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രദേശമൊക്കെ ഏകദേശം മൊത്തത്തിൽ തന്നെ കാണാം. എന്നാൽ പിന്നെ നേരെ അങ്ങോട്ട് നോക്കിയാൽ കാണുന്നതാണ് വണ്ടർല, ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്യൂസ്മെൻറ്റ് പാർക്ക്, മലയാളികളുടെ അഭിമാനമായ വണ്ടർല ഇവിടെ നിന്ന് നേരെ നോക്കിയാൽ കാണാം. പക്ഷേ ക്യാമറയിൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നല്ല ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ലൈറ്റുകളും ബിൽഡിങ്ങുകളും എല്ലാം ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ ഈ പ്രദേശത്തുള്ള ഒരുവിധപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഇവിടെ നോക്കിയാൽ കാണാം. ഞങ്ങളുടെ അടുത്ത് അവിടെ ഉള്ളൊരു പള്ളിയുടെ ഏറ്റവും ഉയർന്ന ഭാഗം ഇവിടെ നോക്കിയാൽ ഞങ്ങൾക്ക് കാണാം. അത് അവിടെ നോക്കി ഇതാ അവിടെ ഒരു വെളുത്ത് കാണുന്നത്.
കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ബേസിൽ മാത്തുക്കുട്ടി ഹന പിന്നെ അക്കു അക്കു ഉണ്ടായിരുന്നു പക്ഷെ അച്ചു ഉണ്ടായിരുന്നില്ല അപ്പം ഇത്രയും പേരാണ് കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന കുട്ടികൾ ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ അച്ചുവും കൂടെ കൂടി വന്നിട്ടുണ്ട് അപ്പം അച്ചുവിന് ഒന്ന് സ്ഥലങ്ങളൊക്കെ കാണണം എന്നുള്ള ത്രില്ലടിച്ചിട്ടാണ് അച്ചുവെന്ന് ഞങ്ങളുടെ കൂടെ പോന്നിട്ടുള്ളത് നമ്മുടെ ഈ ഭാഗത്തു നിന്നുള്ള കാഴ്ചകൾ ഇപ്പം ഏത് നമ്മുടെ വീട് ലൊക്കാലിറ്റിയിലുള്ള ഏത് സ്ഥലങ്ങളായാലും ഉയർന്ന സ്ഥലങ്ങളിൽ നിന്നുള്ള കാഴ്ചകൾ വളരെ ഭംഗിയുള്ളതായിരിക്കും അപ്പം ഇവിടെ തന്നെ വേണമെന്നൊന്നുമില്ല ഏത് സ്ഥലത്തായാലും ഇതേപോലെയുള്ള സുന്ദരമായ കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കും നമ്മുടെ ലൊക്കയിലുള്ള ഏത് സ്ഥലത്ത് ചെന്ന് നിന്നാലും ശരി ഉയരങ്ങൾ എപ്പോഴും ആത്മീയമായ ഒരു നിർവൃതിയും കൂടി നൽകുന്ന സ്ഥലങ്ങളാണ് ഇപ്പോൾ വളരെ ഉയർന്ന സ്ഥലത്താണല്ലോ മിക്കവാറും ക്ഷേത്രങ്ങളൊക്കെ വളരെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ പള്ളികൾ ഇപ്പോൾ മലയാറ്റൂരായാലും ശബരിമലയായാലും പഴനിയായാലും അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ ഉയർന്ന സ്ഥലങ്ങളിലുണ്ട് അതുപോലെ തന്നെ പള്ളികൾ ഒരുപാട് ഉയർന്ന സ്ഥലങ്ങളിലുള്ള പള്ളികളും ഇഷ്ടമാതിരിയുണ്ട് അപ്പോൾ ഇതൊക്കെ ശരിക്കും ദൈവത്തെ തൊട്ട് നിൽക്കാൻ കഴിയുന്ന ഒരു അനുഭവം പ്രകൃതീശ്വരി നിൻ്റെ ആരാധകൻ എന്ന് പറയും പോലെ ഈശ്വരനെ തൊട്ട് നിൽക്കാൻ കഴിയുന്ന ഒരു അനുഭവം ഈ ഉയർന്ന പ്രദേശങ്ങൾ നൽകും അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഉയർന്ന സ്ഥലങ്ങളിൽ ഒരുപാട് ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളൊക്കെ ഒരുപാട് വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശങ്കരാചാര്യർ തന്നെ സർവജ്ഞ പീഠം കയറിയത് കുടജാദ്രിയിൽ കുടജാദ്രിയിൽ ആ ഉയർന്ന അത്ര ഉയർന്ന പ്രദേശത്താണല്ലോ മഞ്ഞ് പുതച്ച മാമലകൾ നിറഞ്ഞ കുടജാദ്രിയുടെ ആ ഉയർന്ന ഉത്തുംഗശൃംഗത്തിലാണല്ലോ ശങ്കരാചാര്യ സർവജ്ഞ പീഠം കയറിയത് അപ്പം എന്ന് പറയുന്ന പോലെ ഈശ്വരനെ തൊട്ട് നിൽക്കാൻ കഴിയുന്ന സ്ഥലങ്ങളാണ് പ്രകൃതി അതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സ്ഥലങ്ങളാണ് ഇതേപോലെയുള്ള ഉയർന്ന പ്രദേശങ്ങൾ അപ്പം ഇതേപോലെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ ഇവിടെയൊക്കെ ഇതൊക്കെ ഒരു പ്രൈവറ്റ് പ്ലേസാണ് ഇവിടെയൊക്കെ എപ്പോഴും അങ്ങനെ എല്ലാവർക്കും വരാൻ പറ്റണമെന്നില്ല നിങ്ങളുടെ അടുത്തുള്ള ഉയർന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങളിങ്ങനെ പോവുക ഈ വീഡിയോയിൽ ഈ കാഴ്ചകളൊക്കെ കണ്ട് പരമാവധി നിങ്ങൾ ആസ്വദിക്കുക ഇത്ര മനോഹരമായ ദൃശ്യങ്ങളൊക്കെ മിസ് ചെയ്യാതിരിക്കുക ഉദിച്ചുയരുന്നു വരുന്ന സൂര്യനും അല്ലേ അസ്തമയ സൂര്യനും ഒക്കെ എന്നും കണ്ണുകൾക്ക് വളരെ ഇമ്പം ഉള്ള കാഴ്ചകൾ തന്നെയാണ് അപ്പോൾ അതൊക്കെ നമ്മൾ മാക്സിമം ആസ്വദിക്കാൻ ശ്രമിക്കുക അതിനൊരു പ്രചോദനമാവട്ടെ ഈ വീഡിയോകൾ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഞങ്ങൾ നേരത്തെ മേളിലെത്തിയ അമ്പലത്തിന്റെ അടുത്താണ് എത്തിയേക്കണേ ഈ കാണുന്നതാണ് തേക്കമല ശിവക്ഷേത്രമാണ് അത് കാണുന്നത് ഇതിനകത്ത് ആ കറുത്ത് കാണുന്നത് വലിയ മത്സ്യങ്ങളാണ് അതിന്റെ പേരെനിക്കറിയില്ല വളർത്തു മത്സ്യമാണ് പാറമടയിൽ വളർത്തുന്നതാണ് ആ കറുത്ത് കറുത്ത് നീന്തി പോകുന്നുണ്ടോ വലിയ മീനുകളാണ് അതെല്ലാം കണ്ടോ
പാറമടയിൽ അതിനെ വളർത്തണയാണ്. വളർത്തു മത്സ്യങ്ങളാണെല്ലാം. അതിൻ്റെ പേര് എനിക്ക് സത്യത്തിൽ അറിയില്ല. ആ നീന്തി പോകുന്ന കറുത്ത പൊട്ടു പോലെ കാണുന്നതെല്ലാം മത്സ്യങ്ങളാണ്. ഈ പാറമടയിലായുണ്ട് ആദ്യം മത്സ്യങ്ങളെ കണ്ടത്. എൻ്റെ കരയിൽ ഒരു വലിയ മത്സ്യം നിൽപ്പുണ്ട്, ഒരു ചുമന്ന ഷർട്ടിട്ട മത്സ്യം. അപ്പൊ ഈ പാറമടയൊന്നും ഉപയോഗമില്ലാതെ പാറയൊന്നും പിടിക്കുന്നില്ല, വെള്ളമൊക്കെ നിറഞ്ഞെടുക്കുക. ഇപ്പൊ ഇതൊക്കെ മത്സ്യവളർത്തു കേന്ദ്രമായിട്ടൊക്കെ ഈ പാറമട ഇപ്പോൾ ഉപയോഗിക്കുകയാണ്. അതവിടെ അവിടെ ഒരു ഗ്യാപ്പ് പോലെ കണ്ടോ, ആ ഗ്യാപ്പിൻ്റെ അപ്പുറത്ത് ഇതേപോലെ തന്നെയുള്ള ഒരു വലിയ പാറമടയാണ്. അതിലേക്ക് കയറിപ്പോണ വഴിയാണ് ഞാൻ ആദ്യം പറഞ്ഞത് അവിടെ കാട് പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞത്. അപ്പുറത്ത് ആ പാറമടയുടെ ഞങ്ങൾ ഇങ്ങോട്ട് എത്തുന്നത്. ഈ പാറമട പോലെ തന്നെ അത്രയും വലിയ പാറമടയാണ്. ചെറുപ്പത്തിലൊക്കെ ഈ പാറമടയിൽ ഞങ്ങൾ കുളിക്കാൻ വന്നിട്ടുണ്ട്. അന്ന് ഇത്രയും കാട് പിടിച്ചൊന്നും ഇങ്ങനെയൊന്നും കിടക്കല്ല, നല്ല ഇതായിട്ട് കിടക്കുകയാണ്. പക്ഷേ ഇത്രയും വെള്ളം ഉണ്ടാവില്ല കേട്ടോ, കുറച്ച് വെള്ളം കുറവായിരിക്കും. അങ്ങനെയുള്ള സമയത്തൊക്കെ ഞങ്ങൾ ഇതാ ഈ അറ്റം മുതൽ ഏകദേശം ഈ അറ്റം മുതൽ ഇപ്പം ഈ കാണുന്നില്ലേ ഈ ഭിത്തിയിൽ അത്രയും ദൂരം, ഇത്രയും ദൂരമൊക്കെ ഞങ്ങൾ നീന്തി പോകാറുണ്ട്. ഒരു എന്താ പറയുക, പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന ആ ഒരു പ്രായത്തിലൊക്കെ അത് കഴിഞ്ഞിട്ടൊക്കെ പിള്ളേർ തന്നെ ഇവിടെ പരിസരത്തുള്ള പിള്ളേരൊക്കെ ഇതിനകത്തൊക്കെ നീന്താറുണ്ട്, ചാടി കുളിക്കാറുണ്ട്. പക്ഷെ ഇത്രയും വെള്ളം ഉണ്ടാവാറില്ല എന്ന് മാത്രം. ഏകദേശം ഇത്രയും ദൂരമുണ്ട് അപ്പുറത്തും. അപ്പുറത്തെ പാറമടയ്ക്കും ഏകദേശം ഇതിൻ്റെ അടുത്ത് തന്നെ ദൂരമുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഞങ്ങൾ നീന്തിയും ചാടിയും കുളിക്കാറൊക്കെ ഉള്ളതാണ്. പിന്നെ ഈ പാറമടയിൽ വന്ന് കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയണേ, സാധാരണ കുളത്തിൽ ഉള്ളതുപോലെയുള്ള ഒരു എന്താ പറയുക, ജലസാന്ദ്രത ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ മുങ്ങി വരാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം വെള്ളത്തിന് സാന്ദ്രത കൂടുതലായതുകൊണ്ട് പാറമടയിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് പെട്ടെന്ന് പൊങ്ങി വരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അപകട സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നീന്താൻ പക്ഷേ ഇതിനകത്തൊക്കെ എടുത്ത് ചാടി മുങ്ങാങ്കുഴിയൊക്കെ ഇട്ട് പോകുന്നതൊക്കെ വളരെ സൂക്ഷിക്കണം. പിന്നെ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ പാറയുടെ അള്ളുകളൊക്കെ ഉണ്ടാവും, പാറമടയുടെ ഈ കല്ലുകൾക്കിടയിൽ അള്ളുകളുണ്ടാവും. ഇതിൻ്റെ ഇടയിലൊക്കെ കാല് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മേളിലേക്ക് പൊങ്ങി വരാൻ പറ്റില്ല. അതിവിടെ മാത്രമല്ല കേട്ടോ, ഇപ്പോൾ നമ്മൾ ഏത് ഈ ജലാശയത്തിൽ ഏത് പോയത് പോയാലും നമ്മൾ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം. കാരണം കാലതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു കല്ലുകളുടെ ഇടയിൽ പോയി കഴിഞ്ഞാൽ, മുങ്ങിപ്പോയി കഴിയുമ്പോൾ ഇടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പൊങ്ങി വരാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ പാറമടയിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. എന്തായാലും ഇതൊക്കെ ഒരു കുറേ വർഷങ്ങളായാലും, ഇപ്പോൾ ഏകദേശം ഒരു 10-15 വർഷമായി കാണുമെന്ന് എനിക്ക് തോന്നുന്നു ഞാനിങ്ങോട്ടൊക്കെ വന്നിട്ട്. ഇപ്പോൾ എൻ്റെ ഒരു ഞാനൊക്കെ പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് വന്നതാണ്, ഒരു 10-15 വർഷം മുമ്പാണ് സത്യം പറഞ്ഞാൽ. എത്ര വലിയ പാറമടയാണെന്ന് നോക്ക്. ശരിക്കും ഒരു ബോട്ടിംഗ് ഒക്കെ വേണമെങ്കിൽ ഇടാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഇതിന് അടിപൊളി വീഡിയോ. ബൈ ബൈ ഗൈസ്. അപ്പോൾ അത് തന്നെ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്താൽ മാത്രമാണല്ലോ ഇനി അടുത്ത വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇതൊരു വെറൈറ്റി ആയിരിക്കും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ അത് മാക്സിമം നിങ്ങളും സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി യെസ്.
ഇലവീഴ പുഞ്ചിറയിൽ ഞങ്ങൾക്ക് കൂട്ടായി ഇവനും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോൾ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ആകെ ഒരു നൊമ്പരം ഈ കൂട്ടുകാരനായിരുന്നു. അതിൻ്റെ കഥകളുമായി അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം.